ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വന്നത് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 3 പൈസ എന്നറിയപ്പെടുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നാണയങ്ങൾ ഈ ഒരു 3 പൈസ കാറ്റഗറിയിലുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 3 പൈസ എന്നറിയപ്പെടുന്ന നാണയം. അപ്പോൾ ഈ ഒരു നാണയം 1964 മുതൽ 1971 വരെയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 3 പൈസയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് 1.25 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 21 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന 6 സൈഡ് വരുന്ന ഒരു ഷേപ്പാണ് ഈ ഒരു നാണയത്തിനുള്ളത്. ഇങ്ങനെ ഔട്ട് സൈഡ് 6 സൈഡ് ഉണ്ടായിരിക്കും ഈ ഒരു നാണയത്തിന്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് സ്മൂത്ത് എഡ്ജാണ്. അപ്പോൾ ഈ ഒരു നാണയം 1964 മുതൽ 1971 വരെ നിലവിലുണ്ടായിരുന്ന 3 പൈസ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം 3 സ്ഥലങ്ങളിലാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള 3 സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 3 പൈസ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 3 പൈസ നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ 3 എന്നുള്ളൊരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 3 പൈസ എന്നുള്ള ഹിന്ദി ലെറ്ററും അക്കത്തിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ ഒരു നാണയം 1966 നാണയമാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെറിയൊരു ഇലകൾ കൊണ്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. 1964 മുതൽ 1971 വരെ നിലവിലുണ്ടായിരുന്ന 3 പൈസ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയങ്ങളിൽ 1964 കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം, അതായത് വർഷത്തിന് താഴെ നമുക്ക് ഏതൊരുവിധ മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കില്ല. ആ ഒരു മിൻറ്റ് മാർക്കില്ലെങ്കിൽ അത് കൽക്കട്ട മിൻറ്റ് മാർക്കിലെ നാണയമാണ്. അപ്പോൾ ഇവിടെ വർഷത്തിന് താഴെയായിട്ട് ഏതൊരു മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നില്ലെങ്കിൽ അത് കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. അപ്പോൾ 1964 കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം നമ്മുടെ കൈവശം ഇന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ തന്നെ 1966 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ 1966 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം നമ്മുടെ കൈവശമുണ്ട്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ തന്നെ 1967 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലെ നാണയമാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ തന്നെ 1969 കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെ 2 സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്ത നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ തന്നെ 1970 കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 30 രൂപ മുതൽ 50 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ 1964 കൽക്കട്ട മിൻറ്റ് മാർക്കിലെ നാണയം, 1966 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം, 1967 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം, 1969 കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെ 2 സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്ത നാണയവും, 1970 കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം. അപ്പോൾ ഇത്രയും നാണയങ്ങൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് റിപ്പബ്ലിക് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 3 പൈസ എന്നറിയപ്പെടുന്ന നാണയം. അപ്പോൾ ഇത്രയും നാണയങ്ങൾക്കാണ്, 3 പൈസ എന്നറിയപ്പെടുന്ന ഇത്രയും നാണയങ്ങൾക്കാണ് ഞാൻ ഈ പറഞ്ഞ വർഷങ്ങളുള്ള മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് മാത്രമാണ് വാല്യൂ ഉള്ളത്. ബാക്കി വരുന്ന എല്ലാ നാണയങ്ങൾക്കും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രൈസ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 10 രൂപ മുതൽ 15 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് റിപ്പബ്ലിക് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 1964 മുതൽ 1971 വരെ നിലവിലുണ്ടായിരുന്ന 3 പൈസ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയങ്ങൾ. അപ്പോൾ നമ്മുടെ കൈവശമിരിക്കുന്ന നാണയം നല്ലൊരു UNC കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൈസ് കിട്ടത്തുള്ളൂ. എന്തെന്നാൽ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന അലുമിനിയം മെറ്റലായതുകൊണ്ട് ഒരുപാട് ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു നാണയങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ കൈവശമിരിക്കുന്ന നാണയങ്ങൾ നല്ലൊരു UNC കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രൈസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. നിങ്ങൾ മേടിക്കുന്ന എല്ലാ നാണയങ്ങളും നല്ലൊരു UNC കണ്ടീഷൻ നാണയം മേടിക്കാൻ ശ്രമിക്കുക. എന്തെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം മെറ്റൽ ആയതുകൊണ്ട് നമ്മുടെ കൈവശമിരിക്കുന്ന നാണയം നല്ലൊരു UNC കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നാണയം
കളക്ഷനിൽ വെച്ചിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ കാര്യമില്ല. നാണയത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രൈസും ഈ ഒരു നാണയത്തിന് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഞാൻ ഈ പറഞ്ഞ വർഷങ്ങളിലെ മിൻ്റ് മാർക്കിൽ മിൻ്റ് ചെയ്ത നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.